ഒരു ഗവൺമെന്റ് ജോലി ലക്ഷ്യം കണ്ട് ഉണ്ടായിരുന്ന പല ജോലിയും കളഞ്ഞുകൊണ്ട് ഉറക്കമില്ലാതെ പഠിച്ച് ഷോർട്ട് ലിസ്റ്റിൽ കയറിയവരാണ് ഭൂരിഭാഗം പേരും. പിന്നീട് പഠനത്തേക്കാൾ കഠിനമായ ഫിസിക്കൽ ടെസ്റ്റ്. വർഷങ്ങളോളം പഠനത്തിന് മാത്രമായിരുന്നു ഓരോ ഉദ്യോഗാർത്ഥിയുടെയും ശ്രദ്ധ. അതുകൊണ്ട് തന്നെ ശാരീരിക ക്ഷമത വീണ്ടെടുക്കുക എന്നത് വളരെ വിഷമമായിരുന്നു. മാസങ്ങളോളം ഫിസിക്കൽ ട്രെയിനിങ്. പുലർച്ചെ തുടങ്ങുന്ന ഫിസിക്കൽ ട്രെയിനിങ്ങിൽ 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോട്ട് പുട്ട്, ബോൾ ത്രോ, റോപ്പ്, പുള്ളപ്പ്, 1500 മീറ്റർ ഓട്ടം എന്നിവ പരിശീലിച്ച് വീട്ടിൽ എത്തിയാൽ പിന്നെ കാലുവേദനയും കൈവേദനയും. പിറ്റേന്ന് ആ വേദനകൾ വകവെക്കാതെ വീണ്ടും പരിശീലനം. ഈ വിഷമഘട്ടങ്ങളൊക്കെ തരണം ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയവരാണ് CPO റാങ്ക് ഹോൾഡേഴ്സ്. ഇവരുടെ ജീവിതമാണ് ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്നത്. സാധാരണ പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി ലഭിക്കുന്ന സാഹചര്യമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പലരും പഠനം ഉപേക്ഷിച്ചിരുന്ന അവസ്ഥയിലായിരുന്നു. ഇനിയൊരു PSC എക്സാം എഴുതി ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായ സാഹചര്യമാണ്. നിലവിൽ CPO റാങ്ക് ലിസ്റ്റിൽ ക്രമക്കേട് കാണിച്ച ഈ 3 പേരല്ലാതെ മറ്റാരും ഉൾപ്പെടാത്ത സ്ഥിതിക്ക് PSC നിയമന നടപടികളുമായി മുന്നോട്ട് പോകാത്തത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മറ്റ് ഉദ്യോഗാർത്ഥികളെ വളരെയധികം ആശങ്കയിലാഴ്ത്തുന്നു. ഈ സാഹചര്യത്തിൽ PSC നിയമന നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് ഉദ്യോഗാർത്ഥികൾ അഭ്യർത്ഥിക്കുന്നു.